പ്രധാന നേതാക്കൾ ഉത്തരേന്ത്യയിൽ നിന്ന് മത്സരിക്കാതിരിക്കുന്നത് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് രാഹുലും പ്രിയങ്കയും യു പിയിൽ നിന്നുകൂടി മത്സരിക്കാനുള്ള ഒരു കളം ഒരുക്കുന്നത്. വിശദാംശങ്ങളുമായി പ്രശാന്ത് രഘുവംശം ചേരുന്നു. പ്രശാന്ത്, ഉത്തരേന്ത്യ അതോടൊപ്പം ദക്ഷിണേന്ത്യ, ഉത്തരേന്ത്യ ബി ജെ പിയോടൊപ്പം ആണെങ്കിൽ ദക്ഷിണേന്ത്യ അത് ഇൻഷ സഖ്യത്തിനൊപ്പം, ഇത്തരത്തിലുള്ള ചർച്ചകൾ മുറുകുന്നതിനിടയിൽ ഉത്തരേന്ത്യയിലേക്ക് കൂടി കളം മാറ്റി ചവിട്ടാനുള്ള രാഹുലിന്റെ തീരുമാനം, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളുടെ തീരുമാനം എത്രത്തോളം അവർ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? ശിഖാസ്, രാഹുൽ ഗാന്ധി കഴിഞ്ഞവണ വയനാട്ടിൽ മത്സരിച്ചത് ഉത്തരേന്ത്യയിൽ ബി ജെ പി കോൺഗ്രസിനെ എതിർക്കാനുള്ള ആയുധമാക്കിയിരുന്നു. ആ പ്രചാരണം അമേഠിയിൽ സ്മൃതി ഇറാനിയുടെ വിജയത്തിനും സഹായിച്ചു. ഇത്തവണ സോണിയാഗാന്ധി മത്സരിക്കുന്നില്ല എന്ന് അറിയിച്ചു കഴിഞ്ഞു. രാജ്യസഭയിലേക്ക് സോണിയാഗാന്ധി മാറിയതും പരാജയപ്പെടും എന്ന ആശങ്ക കാരണമാണെന്ന് ബി ജെ പി പരിഹസിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് രാഹുലും പ്രിയങ്കയും ഉത്തരേന്ത്യയിൽ മത്സരിക്കുക എന്ന നിർദ്ദേശം പാർട്ടിയിൽ ഉയരുന്നത്. യു പിയിൽ അഖിലേഷ് യാദവിന്റെ പാർട്ടിയുമായി സഖ്യത്തിൽ 17 സീറ്റിൽ മത്സരിക്കാനാണ് കോൺഗ്രസ് ധാരണയിലെത്തിയത്. അമേഠിയിൽ ഇത്തവണ സ്ഥിതി മെച്ചമാണെന്ന് കോൺഗ്രസ് നടത്തിയ സർവേയിലും തെളിഞ്ഞിട്ടുണ്ട്. രാഹുൽ ഉത്തരേന്ത്യയിൽ മത്സരിക്കുന്നത് കോൺഗ്രസിന് ശക്തിയുള്ള രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഹരിയാനയിലുമൊക്കെ പാർട്ടിയെ സഹായിക്കും എന്ന വാദവും ഉയരുകയാണ്. ജാതി സെൻസസ് ആണ് രാഹുൽ പ്രധാനമായും ഭാരത് ജോഡോ യാത്രയിൽ ഉയർത്തുന്ന വിഷയം. ഉത്തരേന്ത്യയിൽ, പ്രത്യേകിച്ച് യു പിയിൽ ഈ വിഷയം ഉയർത്തി മത്സരിക്കുന്നത് ഇതിന് ദേശീയ ശ്രദ്ധ നൽകും എന്ന ചിന്തയും കോൺഗ്രസിലുണ്ട്. എന്നാൽ കുടുംബ പാർട്ടി എന്ന മോദി കളിയാക്കുമ്പോൾ രാഹുലും പ്രിയങ്കയും അടുത്തടുത്ത സീറ്റുകളിൽ മത്സരിക്കുന്നതിലുള്ള ആശങ്കയും ചില പാർട്ടി നേതാക്കൾ ഉയർത്തുകയാണ്. ഇതുകൂടി കണക്കിലെടുത്താകും ഇലക്ഷൻ കമ്മിറ്റി യോഗം നാളെ ഇക്കാര്യത്തിലെ അന്തിമ നിലപാടിലേക്ക് എത്തുക. ശിഖാസ്.